Hello friends, welcome to my YouTube channel KV Smart Study. இன்னு நம்மல் இன்னல படிச்சேன் பாக்கி பாகமான படிக்கேனாயிட்டு போகுந்தது. Jamal and Kalu, the mason of Jagrati school, said that their grandfathers used many different kinds of bricks. Some of these are shown in this photo. Jamalum Kalu, அரியாவில் ஆரானன் நம்மட ஜாகர்தி ஸ்கூல் நிர்மிச்ச மேஷரிமார் பர்ணு எந்தானன் வச்சுக்கையும் അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബ്രിക്സ് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. സം ഓഫ് ദീസ് ആർ ഷോൺ ഇൻ ദീസ് ഫോട്ടോ. ഈ ഫോട്ടോയിൽ അങ്ങനെയുള്ള കുറച്ച് ബ്രിക്കുകളാണ് കാണിച്ച് ഇരിക്കുന്നത്. ഇനി ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദീസ് ബ്രിക്സ് ഹാവ് കർവ്ഡ് എഡ്ജസ്? കർവ്ഡ് എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളഞ്ഞുള്ള എഡ്ജസ് ഉള്ളത്. നമ്മുടെ സാധാരണ ബ്രിക്സിൻ്റെ എന്ന് പറയുന്ന എഡ്ജ് എങ്ങനെയാണ് വരുന്നത്? മൂല എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, പോയിന്റഡ് ആയിട്ടുള്ള. പക്ഷേ കർവ്ഡ് എഡ്ജ് എന്ന് പറയുന്ന വളഞ്ഞ എഡ്ജുള്ള ബ്രിക്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വളഞ്ഞത്, ഇവിടെ കാണാൻ പറ്റും, അതുപോലെ ഇതിന് ഈ പൂ പോലെ വരുന്നതും കാണാൻ പറ്റും. നോക്കാം. അതെ, ഇതിനകത്തില് ഇവിടെ എന്ന് പറയുന്നത് വളഞ്ഞായിട്ടാണ് വന്നിരിക്കുന്നത്, കൂമ്പിച്ച് ഇതുപോലല്ല വന്നിരിക്കുന്നത്, പോയിന്റഡ് ആയിട്ടുള്ള എഡ്ജല്ല. ഇവിടെയും പോയിന്റഡ് ആയിട്ടുള്ള എഡ്ജല്ല, വളഞ്ഞാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള എഡ്ജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും മൂന്നെണ്ണത്തിനകത്തിൽ എന്ത് ചെയ്യും, എന്താണ് ഈ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് വന്നിരിക്കുന്നത്. ഹൗ മെനി ഫേസസ് ഡു യു സീ ഓഫ് ദി ലോങ്സ്റ്റ് ബ്രിക്ക്? ലോങ്സ്റ്റ് ആയിട്ടുള്ള, ഇതിലെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ബ്രിക്ക് എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. ഇതിൻ്റെ എത്ര ഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക? ഒറ്റ ഒരു ഫേസ് അല്ല കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൺ ഫേസ്. ഇനി അടുത്ത, ഈസ് ദെയർ എനി ബ്രിക്ക് വിച്ച് ഹാസ് മോർ ദാൻ സിക്സ് ഫേസസ്? സിക്സ് ഫേസിനേക്കാളിലും കൂടുതലുള്ള ബ്രിക്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, സാധാരണ എല്ലാ ബ്രിക്സിനും എത്ര ഫേസസ് ആണ് ഉള്ളത്? സിക്സ് ഫേസസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നോ എന്ന് എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ഔട്ട് ദ സൈസ് ഓഫ് ദി ബ്രിക്ക്. ഒരു ബ്രിക്ക് എടുക്കുക, ബ്രിക്ക് എടുത്തിട്ട് അതിൻ്റെ എത്ര ലോങ് ആണ്, എത്ര വൈഡ് ആണ്, എത്ര ഹൈറ്റ് ആണ് അതിനുള്ളതെന്ന് മെഷർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. സാധാരണ ഒരു ബ്രിക്കിൻ്റെ ലെന്തും ഹൈറ്റും വിട്ടുമൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ലെന്ത് എന്ന് പറയുമ്പോഴത്തേക്ക്, ലെന്ത് എന്ന് പറയുന്നത് നീളമാണ്. ഇത് എത്ര നീളമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 20 സെൻറ്റിമീറ്ററാണ് സാധാരണയുള്ളതിന്. അതുപോലെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് വിട്ടെന്ന് പറയുന്നത് ഈ സൈഡാണ്. ഈ സൈഡിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് സാധാരണ ഉള്ളതിൻ്റെ 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പൊക്കമായിരിക്കും, അത് സാധാരണ ഉള്ളതിൻ്റെ 6.5 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇനി അടുത്തായിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മുനിയ വാണ്ട്സ് ടു മേക്ക് എ വാൾ ഓഫ് 1 മീറ്റർ ലോങ്. 1 മീറ്റർ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നീളത്തിൽ 1 മീറ്റർ നീളമുള്ള ഒരു വാൾ ഉണ്ടാക്കണം. ആർക്ക്? മുനിയയ്ക്ക്. ഹൗ മെനി ബ്രിക്സ് വിൽ ഷീ നീഡ് ടു പുട്ട് ഇൻ എ ലൈൻ? അതിന് വേണ്ടിയിട്ട് എത്ര ബ്രിക്സ് ആണ് ലൈനിൽ വെക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ബ്രിക്കിൻ്റെ നീളമെന്ന് പറഞ്ഞിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ. എത്ര 20 സെൻറ്റിമീറ്റർ അടുക്കി വെക്കണം അതിന് 1 മീറ്ററാക്കി മാറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലെന്ത് ഓഫ് 1 ബ്രിക്ക്. ഒരു ബ്രിക്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 20 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. വാള്, ഇനി നമുക്ക് എത്ര ലെന്തുള്ള വാളാണ് വേണ്ടത്? 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ നീളമുള്ള വാളാണ് വേണ്ടത്. എന്നിട്ട് നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ടു മേക്ക് 100 സെൻറ്റിമീറ്റർ ലോങ് വാൾ. ഈ എത്ര ബ്രിക്ക് അടുക്കി വെക്കണം 100 സെൻറ്റിമീറ്റർ ലോങ് വാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അതിനെ ഈ തന്നിരിക്കുന്ന 100-നെ ഒരു ബ്രിക്കിൻ്റെ ലെന്തായിട്ടുള്ള 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 100 ÷ എത്ര തന്നിരിക്കുന്നത്? 20 എന്നാണ് തന്നിരിക്കുന്നത്. 20-യുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 20 ×5 എന്ന് പറയുമ്പോഴത്തേക്കും 100 ആയിട്ട് വരും. 20 × 5 = 100 എന്ന് വരും. അപ്പം നമുക്ക് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അപ്പം എത്ര ആൻസർ എന്ന് പറയുന്നത്? 5 ആണ് നമുക്ക് വരുന്നത്. അതായത് 5 ബ്രിക്ക് നേരെ അടുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മീറ്റർ ലെന്തുള്ള ഒരു വാള് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വേണ്ട, ഇതുപോലെ നോക്കിക്കാട്ടെ. ആദ്യത്തേൻ്റെ 20, അടുത്ത 20 കൂടെ ആകുമ്പോഴത്തേക്കും 20 + 20 40 ആയി. 40 + 20 എന്ന് പറയുന്നത് 60. 60 + 20 എന്ന് പറയുന്നത് 80. 80 + 20 എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര?
1 meter ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 5 brick അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 meter ലെങ്ത് ഉള്ള വാള് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അടുത്ത എന്താണ് ചോദ്യം? ബ്രിക്സ് ആൻഡ് ബ്രിക്സ് ഹോട്ട് ആൻഡ് ഫ്രഷ്. ഗണേഷ് ആൻഡ് ഷാഹിബ ലിവ് നിയർ എ ക്ലിൻ വെയർ ബ്രിക്സ് ആർ മേഡ്. ബ്രിക്സ് ചൂള, ഇഷ്ടിക ചൂള ഉണ്ടല്ലോ, ചൂളയുടെ അടുത്തായിട്ടാണ് ഗണേഷും ഷാഹിബയും താമസിക്കുന്നത്. ക്യാൻ യു ഗസ് ഹൗ ഹൈ ഈസ് ദ ചിമ്മിനി ഹിയർ? ഇറ്റ് ഈസ് ഇറ്റ് അബൌട്ട് 5 meters, അബൌട്ട് 15 meters, അബൌട്ട് 50 meters? എത്ര ആണെന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട, ഈ കാണുന്നതാണ് ആ ഇഷ്ടിക ചൂളയിലെ ചിമ്മിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ മരത്തെക്കാളിലും വലുതാണ്. അപ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് അബൌട്ട് 50 meter ആണെന്ന് പറയാൻ പറ്റും. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗണേഷ് ആൻഡ് സാഹിബ ലവ് ടു ലുക്ക് അറ്റ് ദ പാറ്റേൺസ് ഓഫ് ബ്രിക്സ് ഇൻ ദി ലോങ് ലോങ് ലൈൻസ് കെപ്റ്റ് ടു ഡ്രൈ. ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ ബ്രിക്കിനെ കാണാൻ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ആണ്. ദേ ഓൾസോ വാച്ച് ഹൗ ബ്രിക്സ് ആർ മെയ്ഡ്. അതുപോലെ തന്നെ അവർ ബ്രിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. ഹിയർ ആർ 4 pictures ഫ്രം ദി ബ്രിക് ക്ലീൻ. ബ്രിക്ക് ക്ലീനിൽ നിന്നുള്ള 4 pictures ആണ് എ ബി സി ഡിയിൽ തന്നിരിക്കുന്നത്. ദീസ് പിക്ചേഴ്സ് ആർ ജംബിൾഡ് അപ്പ്, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. ലുക്ക് അറ്റ് ദം കെയർഫുള്ളി, റൈറ്റ് ദ ഓർഡർ. എന്നിട്ട് അതിനെ ഓരോന്നിനെ നിരീക്ഷിച്ചിട്ട് ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കി വെക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇഷ്ടിക ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യും? മണ്ണ് എടുത്തുകൊണ്ട് വരും. അപ്പം സി ആയിരിക്കുമല്ലോ നമ്പർ 1 ആയിട്ട് വരുന്നത്. സി ആണ് 1st വരുന്നത്. അടുത്തത് എന്തോ ചെയ്യും? അത് കുഴച്ച് അച്ചിനകത്തിൽ വെക്കും. അതാണല്ലോ ഡി ആണല്ലോ 2nd വരുന്നത്. അടുത്ത എന്താണ് ചെയ്യുന്നത്? അച്ചിൽ വെളിയിലിടുന്നതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ബി സി ആയി ഡി ആയി ബി ആയി ലാസ്റ്റിൽ എന്തോ ചെയ്യും? അത് ഉണക്കാനായിട്ട് വെക്കും. അപ്പൊ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി, അത് കഴിഞ്ഞിട്ട് ഡി, അത് കഴിഞ്ഞിട്ട് ബി, ആൻഡ് ലാസ്റ്റ് 1 എന്ന് പറയുമ്പോഴത്തേക്കും എയും ആയിരിക്കും. മനസ്സിലായല്ലോ അടുത്ത പേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഹാവ് യു സീൻ എ ബ്രിക് ക്ലിൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഇഷ്ടിക ചൂള? ഡിഡ് യു ട്രൈ ടു ഗെസ് ദ നമ്പർ ഓഫ് ബ്രിക്സ് കെപ്റ്റ് ദെയർ? കഴിഞ്ഞ പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100,000 ബ്രിക്സ് ആണ് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെയർ ആർ മെനി, 100,000 എന്നുള്ളത് വേണ്ട, 1 lakh. ദെയർ ആർ മെനി മെനി ബ്രിക്സ് ക്ലിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ഇഷ്ടിക ചൂളകൾ ഉണ്ട്. 1000s of them, more than 100,000. ക്യാൻ യു ഇമാജിൻ ഹൗ ബിഗ് ദീസ് നമ്പർ ഈസ്? 100,000 എന്നൊരു പുതിയ സംഖ്യയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്തോ 100, ആദ്യം 100 എഴുതണം. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അത്രയും 1000. 1000-നകത്തിൽ എത്ര സീറോയാണ് വരുന്നത്? 1, 2, and 3. അപ്പം ഇതെത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം 1s, 10s, 100, 1000, 10,000. അടുത്ത എന്തായിരിക്കും? ലാക്ക് ആയിരിക്കും വായിക്കുന്നത്. അപ്പൊ ഇത് എത്ര? 100,000 എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര ആയിരിക്കും? 1 lakh ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത്, ക്യാൻ യു ട്രൈ ടു റൈറ്റ് ഇറ്റ്, ആസ്ക് യുവർ ഫ്രണ്ട്സ് വേർ ദേ ഹാവ് ഹേർഡ് ഓഫ് എ ലാക്ക്. ഇനി അത് എഴുതാൻ നമ്മൾ ശ്രമിച്ചു, എഴുതുകയും ചെയ്തു. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത എന്താണ് പഠിക്കേണ്ടത്? ഫൈൻഡ് ഔട്ട് ലുക്ക് അറ്റ് ദീസ് ഫോട്ടോസ് ആൻഡ് ഗസ് ഹൗ മെനി ബ്രിക്സ് ആർ ക്യാരീഡ് ബൈ ദീസ് ട്രക്ക്. ഈ ട്രക്ക് 2 trucks കാണിച്ചിട്ടുണ്ട്. ആ ട്രക്കിൽ എത്രത്തോളം ഇഷ്ടികകളായിരിക്കും ഒരു വട്ടം കൊണ്ടുപോകുന്നതെന്ന് നമ്മളോട് ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ഫൈൻഡ് ഔട്ട് ഫ്രം ദ ട്രക്ക് ഡ്രൈവർ ഹൗ മെനി ബ്രിക്സ് ദേ ക്യാൻ ക്യാരി ഇൻ 1 truck. ഏകദേശം 3000 to 4000 ബ്രിക്സ് ആയിരിക്കും ഒരു ലോറിയിൽ ഒരു അറ്റ് എ ടൈം ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് എന്താണ്? രാജൻ വെന്റ് ടു ബൈ ബ്രിക്സ്. ദ പ്രൈസ് വാസ് ഗിവൺ ഫോർ 1000 bricks. ദ പ്രൈസ് were also different for different types of bricks. ഭജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാള് ബ്രിക്സ് മേടിക്കാനായിട്ട് ഇഷ്ടിക മേടിക്കാനായിട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ 1000 bricks ന്റെ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തില്
അതും 1000 ബ്രിക്സിന്, ഓൾഡ് ബ്രിക്സിനാണെങ്കിൽ റുപ്പീസ് 1200 ആയിരിക്കും 1000 ബ്രിക്സിന്. ന്യൂ ബ്രിക്സ് ഫ്രം ഇൻറ്റാപൂറിലാണെന്നുണ്ടെങ്കിൽ അത് റുപ്പീസ് 1800 ആയിരിക്കും 1000 ബ്രിക്സിന്. അതുപോലെ തന്നെ ദിർഗാബാദിൽ നിന്നാണ് 1000 ബ്രിക്ക് മേടിക്കുന്നതെങ്കിൽ റുപ്പീസ് 2000 ആയിരിക്കും അതിന്. ഇനി എന്താണ് ചെയ്യുന്നത്? ഭജൻ ഡിസൈഡഡ് ടു ബൈ ദി ന്യൂ ബ്രിക്സ് ഫ്രം ദിർഗാബാദ്. ഹി ബോട്ട് 3000 ബ്രിക്സ്. ഹൗ മച്ച് did he pay? ഭജൻ എന്താണ്? ബ്രിക്കാബാദിൽ നിന്നാണ് 3000 ബ്രിക്സ് ആണ് മേടിച്ചത് എങ്കിൽ അതിന് അദ്ദേഹം എത്ര രൂപ കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാവുന്നത് 1000 ബ്രിക്കിന് 2000 റുപ്പീസ് ആണെന്ന് അറിയാം. എങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1 ബ്രിക്കിന് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം. ആ 1 ബ്രിക്കിൻ്റെ പൈസയെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 ബ്രിക്സിൻ്റെ പൈസ കിട്ടും. ഒന്നും കൂടെ, നമുക്ക് തന്നിരിക്കുന്ന 1000 ബ്രിക്സിൻ്റെ പൈസയാണ്, അതിൽ നിന്നും നമ്മൾ 1 ബ്രിക്കിൻ്റെ പൈസ കണ്ടുപിടിക്കണം. ആ 1 ബ്രിക്കിൻ്റെ പൈസയെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 ബ്രിക്സിൻ്റെ പൈസ കിട്ടും. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എമൗണ്ട് ഓഫ് 1000 ബ്രിക്സ് നമുക്ക് തന്നിരിക്കുന്നത്, ബിർഖാബാദിലെ 1000 ബ്രിക്സിൻ്റെ വിലയെന്ന് പറയുന്നത് 2000 ആണ്. അതിൽ നിന്ന് നമുക്ക് 1 ബ്രിക്കിൻ്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. 1 ബ്രിക്കിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 1000 ബ്രിക്സിൻ്റെ 2000 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1000 ഇൻറ്റു 2 ആണല്ലോ 2000, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 എന്ന്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 2000 divided by 1000 into 2 ആണ് എന്തെന്ന് പറയുന്നത്, 2000. അപ്പം എത്ര കിട്ടും ആൻസർ? ആൻസർ കിട്ടും 2 എന്ന്. ആൻസർ മൈനസ് ചെയ്താൽ 0 ആയിരിക്കുമല്ലോ, 2 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആ 2 ആണ് ഒരെണ്ണത്തിൻ്റെ, ഒരു ബ്രിക്കിൻ്റെ പൈസ നമുക്ക് കിട്ടി, റുപ്പീസ് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് 3000 ബ്രിക്സിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈ 3000 ഈ ഒരെണ്ണത്തിൻ്റെ വിലയായ 2-നെ 3000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. 00 ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 00 അങ്ങ് മാറ്റി വെക്കുക, ബാക്കിയുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 എന്നുള്ളത് 6, 0 എത്ര എണ്ണം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എഴുതും. അപ്പോൾ 6000 എന്ന് നമുക്ക് കിട്ടി ആൻസർ. ഹി ഹാസ് ടു പേ എത്ര രൂപയാ? റുപ്പീസ് 6000 ആയിരിക്കും. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഗസ് വാട്ട് ഹി വിൽ പേ ഇഫ് ഹി ബൈസ് 500 ഓൾഡ് ബ്രിക്സ്. 500 ഓൾഡ് ബ്രിക്സ് ആണ് മേടിക്കുന്നതെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം സ്റ്റെപ്പാണ്. 1000 ബ്രിക്കിന് നമുക്കറിയാം റുപ്പീസ് 1200 ആണെന്ന്. അതിൽ നിന്നും നമുക്ക് 1 ബ്രിക്കിൻ്റെ കണ്ടുപിടിക്കണം. 1200 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നീട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ, ഒരു ഓൾഡ് ബ്രിക്കിൻ്റെ വില നമുക്ക് കിട്ടും. അതിനെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 ഓൾഡ് ബ്രിക്കിൻ്റെ വില നമുക്ക് കിട്ടുന്നതായിരിക്കും. നോക്കാം, എമൗണ്ട് ഓഫ് 1000 ബ്രിക്ക് എന്ന് പറയുന്നത് എത്ര? 1200 തന്നിട്ടുണ്ട്. അതിൽ നിന്നും 1 ബ്രിക്കിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി 1200 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1.2 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഈസിയാണ് 500 ബ്രിക്കിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 1.2 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്ര? 600 എന്ന ആൻസർ കിട്ടും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്, ഈസി മെത്തേഡ്. ഈ 1000 നമുക്ക് 1200 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണുന്നത് എന്താണ്? 1000 ഹാഫ് ആയിട്ടുള്ള 500 വിലയാണ് നമുക്ക് വേണുന്നത്. അപ്പോൾ 1000 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹാഫ് കാണുന്നത് എങ്ങനെ? 1000 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 500 കിട്ടുന്നത്. അപ്പോൾ 1200 ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 1200 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടും 600 എന്ന് കിട്ടും. നോക്കി, ഇവിടെ എഴുതി വെച്ചപ്പോണ്ട് ഹാഫ് ഓഫ് 1000 ഹാഫ് ആണ് 500 എന്ന് പറയുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. 1000 ഇവിടെ എഴുതി, 1000 ഹാഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 2 5 ടൈംസ് എത്ര കിട്ടും? 10 കിട്ടും. പിന്നുള്ളത് 0, ഇത് 10 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടും. അടുത്ത 0 എഴുതി, 2 0s 0 ആണ്. പിന്നെയും 0 ഇന്ന് 0 പോകെ 0, അടുത്ത 0 താത്തിറക്കി 2 ഇന്ന് 2
2 zeros are 0 കിട്ടി. ഓക്കേ ആണല്ലോ. അപ്പം നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടി. ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 500 കിട്ടി. സെയിം മെത്തേഡിൽ അപ്പുറത്തെ സൈഡിൽ റുപ്പീസ് കാണാൻ വേണ്ടിയിട്ട് 1200 പകുതി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1200 ÷ 2 ചെയ്തു. 2 6 ആണ് 12 എന്ന് കിട്ടുന്നത്. പിന്നെ 12 നിന്ന് 12 പോകെ 0, അടുത്ത 0 താത്തിറക്കി 2 0 0 എന്ന് എഴുതി. പിന്നെയും 0, അടുത്ത 0 താത്തിറക്കി, പിന്നെ 2 0 0 എന്ന് എഴുതി. റിസൾട്ട് അങ്ങനെ എത്ര കിട്ടി? 0 കിട്ടി. ആൻസർ എത്ര കിട്ടി? 600 കിട്ടി. ഇതാണ് എളുപ്പമെന്നുള്ള മെത്തേഡ്. ഇത് കണക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.